നമസ്കാരം കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ഒരിക്കൽ കൂടി വടിയെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി ആശ്രിത നിയമനമാണ് ഇത്തവണ നിയമവിരുദ്ധമെന്ന് കണ്ട് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് സാധാരണ സർക്കാർ ജീവനക്കാർ സർവീസിലിരിക്കെ മരണപ്പെട്ടാൽ അയാളുടെ ആശ്രിതനോ ആശ്രിതയ്ക്കോ നിയമനം നൽകാറുണ്ട് അതിനെയാണ് നാം ആശ്രിത നിയമനം എന്ന് പറയുക പക്ഷേ ഇവിടെ ഒരു എം എൽ എയുടെ മകന് ആശ്രിത നിയമനം നൽകിയിരിക്കുന്നു ചെങ്ങന്നൂർ മുൻ എം എൽ എ സി പി ഐ എം നേതാവ് കെ കെ രാമചന്ദ്രൻ്റെ മകൻ ആർ പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി നിയമനം നൽകിയിരിക്കുന്നത് ചെറിയ നിയമനമൊന്നുമല്ല പാലക്കാട് സ്വദേശി അശോക് കുമാർ എന്ന വ്യക്തി ഇതിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിയമനം റദ്ദാക്കി ഉത്തരവിറക്കിയത് പാർട്ടിക്ക് പ്രിയപ്പെട്ടവനാണെങ്കിൽ എത്ര തസ്തികകൾ വേണമെങ്കിലും സൃഷ്ടിക്കപ്പെടും അത് ഈ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങൾക്കനുസരിച്ചാണോ എന്ന ചോദ്യമൊന്നുമില്ല ഇവിടെ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടായിരുന്നതുകൊണ്ട് ഈ നിയമവിരുദ്ധ നിയമനം പിടിക്കപ്പെട്ടു എത്രയോ സഖാക്കൾ നിരവധി തസ്തികകളിൽ ഇങ്ങനെ വിലസുന്നുണ്ടാവാം രണ്ടായിരത്തി പതിനെട്ടിലാണ് മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനപ്രകാരം ഈ നിയമനം നടന്നത് പ്രശാന്തിൻ്റെ നിയമനം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണെന്നും ഹർജിക്കാരന് ഇതിൽ നഷ്ടമൊന്നുമില്ലെന്നാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത് പക്ഷേ ഈ വാദം കോടതി തള്ളി നിയമനം റദ്ദാക്കി പിൻവാതിൽ നിയമനങ്ങളുടെയും പി എസ് സി റാങ്ക് ലിസ്റ്റ് അട്ടിമറികളുടെയും ഘോഷയാത്രയായിരുന്നില്ലേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം ആയിരക്കണക്കിന് സഖാക്കളാണ് എല്ലാവിധ നിയമങ്ങളും ലംഘിച്ച് സർക്കാർ സർവീസിൽ ഈ കാലഘട്ടത്തിൽ കയറിക്കൂടിയത് കൂടിയത് പി എസ് സി ലിസ്റ്റ് അട്ടിമറിക്കുക എന്ന സാഹസത്തിന് പോലും സർക്കാർ മുതിർന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന കേസിൽ അറസ്റ്റിലായ എസ് എഫ് ഐ നേതാക്കളായ ശിവരഞ്ജിത്തും എ എൻ നസീമും പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഒന്നും ഇരുപത്തെട്ടും റാങ്കുകൾ ലഭിച്ചിരുന്നതായി വെളിപ്പെട്ടതോടെയാണ് പി എസ് സിയുടെ വിശ്വാസ്യത തന്നെ തകർത്ത ആ അട്ടിമറി പുറംലോകമറിഞ്ഞത് ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് സഖാക്കൾ വാട്സപ്പ് പരീക്ഷ എഴുതിയത് സംസ്ഥാനത്ത് ആ കാലഘട്ടത്തിൽ നടന്ന നിരവധി പിൻവാതിൽ നിയമനങ്ങളും താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന നടപടികളും അനവധി തവണ കോടതികൾ സ്റ്റേ ചെയ്തിരുന്നു പാർട്ടി സഖാക്കൾക്കും അടുപ്പക്കാർക്കും തസ്തികകൾ ഇങ്ങനെ വീതം വച്ചു നൽകുന്ന വൃത്തികെട്ട ഭരണമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റേത് പാർട്ടിക്ക് വേണ്ടി കൊലയാളികളായവരുടെ ഭാര്യമാർക്കും നിയമനങ്ങൾ ലഭിച്ചു സ്ഥിതിസമത്വം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തുന്ന അനധികൃത നിയമനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ രാത്രികൾ പകലാക്കി അധ്വാനിക്കുന്ന തൊഴിലന്വേഷകരായ യുവത്വം ഇതിനെതിരെ പ്രതികരണശേഷിയില്ലാതെ തുടർന്നാൽ മതിയോ യുവജന സംഘടനകൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ഡിവൈഎഫ്ഐ ക്വാറന്റൈനിലാണോ രാജ്യത്തെ തന്നെ തൊഴിലായ്മയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് സർക്കാർ ജോലികൾ ഇങ്ങനെ തോന്നുന്നവർക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പി എസ് സിയും അനുബന്ധ നിയമനങ്ങളും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്